ഇപ്പോൾ സംഗീതജ്ഞൻ പാട്ടുകാരൻ രമേശ് നാരായണൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പണ്ഡിറ്റ് രമേശ് നാരായൺ, നമസ്കാരം. നമ്മൾ ഈ ഒരു പ്രതികരണം നമുക്കറിയാം, വൈകാരികമായി തന്നെയേ ഈ ഒരു നിമിഷത്തിലൂടെ കടന്നു പോകാൻ കഴിയുകയുള്ളൂ. ഏത് സംഗീതകാരനെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെ തന്നെയാണ്. എങ്കിലും ലതാജിയെ കുറിച്ച് എന്താണ് പ്രേക്ഷകരുമായി ഓർമ്മകൾ? ഈ ഒരു അവസരത്തിൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ലതാജിയുടെ വിയോഗം ലോകം മുഴുവനും ദുഃഖമാണ് തന്നിട്ടുള്ളത്. ഇന്നത്തെ ഈ ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റപ്പോഴ് കേൾക്കുന്ന ന്യൂസാണ്. ലതാജിയെപ്പറ്റി പറയാ എന്താ പറയണ്ട, മനസ്സിൽ സ്നേഹവും സംഗീതവും മാത്രമാണ് അവർക്ക് ഉണ്ടായിരുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം കമ്മിറ്റ്മെന്റ്, ജനങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ്, സംഗീതത്തോടുള്ള കമ്മിറ്റ്മെന്റ്, പെരുമാറ്റത്തിലുള്ള കമ്മിറ്റ്മെന്റ്. എനിക്ക് ഈ കുറച്ച് ഈ 2017, 18, 19 ഞാൻ അമേരിക്കയിൽ ഗുരുജിയുടെ കൂടെ ഉണ്ടാവുമ്പോഴേ എന്നും ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ലതാജിയും ഗുരുജിയും തമ്മിൽ. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കളിയാക്കി പറയും, ഇതിനേക്കോ വളരെ സ്നേഹത്തിലാണ് ഇപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോ എനിക്ക് എന്റെ ഗുരുമാക്ക് തുല്യമാണ് ലതാജി. അത് മാത്രമല്ല, അവരുടെ ക്ലാസിക്കൽ മ്യൂസിക് ആൽബംസ് കുറച്ച് ആൽബം ഇറങ്ങിയിട്ടുള്ളെങ്കിലും അത് അതിൻ്റെ ആ ക്ലാസിക്കൽ മ്യൂസിക്ക്, കാര്യം ഇവരെ സംഗീത കുടുംബത്തിൽ ദീനനാഥ് മങ്കേഷ്കർജിയുടെ ഫാമിലി, മങ്കേഷ്കർ ഫാമിലിയിൽ ജനിച്ചവരാണ് എല്ലാവരും, സംഗീതജ്ഞരാണ്, മ്യൂസിഷ്യൻസ് ആണ്. അപ്പൊ അതിൽ കൂടെയുള്ള ആ ഒരു സംഗീതത്തിന്റെ ജന്മനാ കിട്ടിയിട്ടുള്ള സംഗീതത്തിന്റെ പവർ, അത് കൂടാതെ പഠിച്ചിട്ടുള്ള കഴിവ്, ഇത് തന്നെയാണ് ഈ സൂക്ഷ്മത സംഗീതത്തിൽ, അദ്ദേഹത്തെ അവരുടെ സംഗീതത്തിലുണ്ടായിട്ടുള്ള സൂക്ഷ്മത. എന്തായാലും എനിക്ക് എന്റെ ഒരു ആഗ്രഹമുള്ളത് ഇതേ ശബ്ദ കാര്യം, എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇവരുടെ ശബ്ദം ആർക്കും അനുകരിക്കാൻ പറ്റാത്തതാണ്. അത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു സിംഗർക്കും അഥവാ അനുകരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ സിംഗറിന്റെ ശബ്ദം ഇല്ലാതായി തീരുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇവരുടെ ശബ്ദം അനുകരിക്കാൻ പറ്റുന്ന ശബ്ദമല്ല. മറ്റുള്ള സിംഗർ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവരുടെ നാച്ചുറൽ ആയിട്ടുള്ള ശബ്ദം ആ സിംഗറിന്റെ ഇല്ലാതായിരിക്കുന്ന, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് ഗാന സരസ്വതിയാണ് അവര്, ഗാന സംഗീതത്തിന്റെ സരസ്വതിയാണ് അവര്. അങ്ങനെ ജനിക്കുന്നത് ഒരിക്കലും ഒരാൾ മാത്രമേ ജനിക്കത്തുള്ളൂ ലോകത്തില്. അത്രയും മെലഡിയസ് സിംഗിങ്, അതേപോലെ കൺട്രോൾ, വോയിസ് കൺട്രോൾ, ഇതൊക്കെ ജന്മനാ കിട്ടുന്ന ആളല്ലേ. ആദ്യത്തെ പാട്ട്, ഇവരുടെ ഫസ്റ്റ് പാടിയ പാട്ട്, ആദ്യം ഒരു പാട്ട് പാടി അത് ഇറങ്ങിയില്ല, പിന്നീട് കാലങ്ങള് കഴിഞ്ഞിട്ടാണ്, പിന്നീട് ഇത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടാമത്തെ ഒരു പാട്ട് പാടുന്നത്. ആ പാട്ട് ഇന്ന് കേൾക്കണം, അതിന്റെ ബ്യൂട്ടി. ഒറ്റ ടേക്കിലാണ് അവർ പാടുന്നത്. അപ്പോ ഇതൊക്കെ ജനിക്കുന്നതാണ്, ആത്മാവിനെ നിശാന്തി നേരുന്നു. അത്ര മാത്രമേ പറയാനുള്ളൂ, നമ്മളൊക്കെ കേൾക്കുന്ന, ജനിച്ച ഉടനെ കേൾക്കുന്ന പാട്ടാണ് ലതാജി പാട്ട്. എന്റെ നമ്മൾക്കെല്ലാവർക്കും ആദ്യമാണ് ഇവരുടെ കാലത്ത് ജീവിക്കുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ രമേശ് നാരായണൻ ഈ ഒരു അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്.